അഡ്വക്കേറ്റ് അരുൺ കുമാർ, ഇതൊരു ജനകീയ സമരമാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും തർക്കം ഉണ്ടാകില്ലല്ലോ. ഏതാണ്ട് 2000 രൂപയായിരിക്കുന്നു വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിലിണ്ടറിന്. ഓരോ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 120 രൂപ, പെട്രോള് 110-120 ഡീസലും കടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അസാധാരണമായ സമരം ചെയ്യണം എന്ന കാര്യത്തിൽ ഡിവൈഫൈക്കും എതിർപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇത് സമരകാരണത്തിൽ പൂർണ്ണമായിട്ടുള്ള യോജിപ്പാണ്. ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 42 തവണ കൂടി എന്നാണ് കണക്ക്. ഇന്ന് തന്നെ 266 രൂപയാണ് പാചകവാദത്തിൻ്റെ കൂടിയിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ കോൺഗ്രസ്. അതെ, അതുകൊണ്ട് ശക്തമായിട്ടുള്ള സമരം ഉയർന്നു വരണം. പക്ഷേ പ്രതീകാത്മകമായിട്ട് നടത്തേണ്ട സമരങ്ങളുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാതെ സമരമാർഗം തിരഞ്ഞെടുക്കാമല്ലോ. സമരത്തിൻ്റെ മാർഗവും സമരത്തിൻ്റെ വേദിയും പ്രധാനപ്പെട്ടതാണ്. ബന്ദിയാക്കി എന്നുള്ളതാണല്ലോ നിങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം, അല്ലെങ്കിൽ പൊതുവായി അതിനെതിരെയുള്ള. ഒരു സംസ്ഥാനത്തെ തന്നെ പല ഘട്ടങ്ങളിലും ബന്ദിയാക്കാറില്ലേ LDFഉം CPMഉം? ഇതില് ഈ ഇന്ന് 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂള് തുറക്കുന്ന ദിവസമാണ് ഇന്ന് തിങ്കളാഴ്ച. കുട്ടികളെല്ലാം രക്ഷിതാക്കളെ കൂട്ടി തന്നെ സ്കൂളിൽ വരണമെന്ന് നിർബന്ധം പിടിച്ച ദിവസം തന്നെയാണ് ഇന്ന്. എല്ലാവർക്കും ആശങ്കയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വൈറ്റില മുതൽ ഇടപ്പള്ളി വരെ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റൽ, മെഡിക്കൽ ട്രസ്റ്റിലേക്ക് വൈറ്റില കൂടി പോകുന്നു. അതുപോലെ തന്നെ നിരവധി ഹോസ്പിറ്റലുകൾ, അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റൂട്ട്, ഇന്നാണെങ്കിൽ ഒരുപാട് ഓൺലൈൻ പരീക്ഷയും പരീക്ഷയുടെ ദിവസങ്ങളെല്ലാമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, DCCയുടെ പ്രസിഡന്റ് തന്നെ ഇന്ന് ചർച്ചകളിൽ പറഞ്ഞത് 1500 ഞങ്ങളുടെ പ്രവർത്തകരുടെ വാഹനങ്ങൾ ഞങ്ങൾ റോഡിന് ക്രോസ് ഇട്ടു. അത് സത്യമാണ്. സാധാരണ ഈ ഹൈവേക്ക് ലെഫ്റ്റും റൈറ്റും അപ്രോച്ച് റോഡുകളുണ്ട്. സാധാരണ നമുക്ക് ഈ ആംബുലൻസ് ഒക്കെ വന്നാൽ അപ്രോച്ച് റോഡിലൂടെ കടത്തിവിടാം. അത്തരം റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുള്ള സമരമാണ് ഇത്. 1 മണിക്കൂറോളം സമരം ഞങ്ങൾ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞു, കാരണം 10:30 ആരംഭിച്ചു. ഇത് ഇത്തരത്തിലൊരു ബ്ലോക്ക് വന്നാൽ ആ ബ്ലോക്ക് അഴിയുക എറണാകുളം പോലുള്ള പട്ടണത്തിൽ ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കും. ഇന്നൊരു 3 മണി കഴിഞ്ഞാലും ആ ബ്ലോക്ക് അഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അരൂർ പാലം വരെ, അതായത് ആലപ്പുഴയുടെ അതിർത്തി വരെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പുറത്തേക്ക് നോക്കിയാൽ ശരിക്കും ആലുവ വരെ ആ ബ്ലോക്ക് നീണ്ടു നിൽക്കുന്ന സാഹചര്യം, ടൗൺ മൊത്തം ബ്ലോക്കിലാകപ്പെടുന്ന സാഹചര്യം. ഇപ്പോൾ സമരത്തിൻ്റെ വേദി തിരഞ്ഞെടുത്തത്, സമരത്തിൻ്റെ രൂപം തിരഞ്ഞെടുത്തത്, കാരണം ഒരു പ്രതീകാത്മകമായി ചക്രസ്തംഭനം സമരമെല്ലാം 3-5 മിനിറ്റ് എല്ലാം നടത്തും. അതിൽ അവിടെ വരുന്ന നാട്ടുകാരെയും കൂടി ബോധ്യപ്പെടുത്തി മൈക്കിൽ തന്നെ അനൗൺസ് ചെയ്ത് നിങ്ങൾ സഹകരിക്കണമെന്ന് പറയുന്നു. ഇത് 10:30 ആരംഭിച്ച് ഈ സമരം നീണ്ടുപോവുകയാണ്. 3 മണി വരെ ഈ ടൗൺ മൊത്തത്തിൽ സ്തംഭിച്ച് പോയ ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യമാണ് ഓട്ടോ തൊഴിലാളികളും അതിലുള്ള യാത്രക്കാരും അടക്കം വലിയ പ്രതികരണം ഉണ്ടായത്. ഇപ്പോൾ ഒരു കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, കീമോയ്ക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേദന സഹിച്ച് കണ്ടു, അപ്പോഴാണ് പ്രതികരിച്ചതെന്നെല്ലാം മിസ്റ്റർ ജോജു പറയുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും അദ്ദേഹം പ്രതികരിച്ചപ്പോൾ പറഞ്ഞ 3 വസ്തുത: 1, അദ്ദേഹം മദ്യപിച്ചിരുന്നു. KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി ഏകദേശം 2:30 തന്നെ വലിയ മദ്യപാനി മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു. എന്നാൽ പോലീസ് കൊണ്ട് പരിശോധിക്കുമ്പോൾ മദ്യപാനമില്ല. സ്ത്രീയെ കയറി പിടിച്ചു. ഈ ചാനലിൻ്റെ ചർച്ചയിൽ, 3 മണിയുടെ ചർച്ചയിൽ DCC പ്രസിഡന്റ് തന്നെ പറയുന്നു, ഏത് DCCയുടെ മഹിളാ പ്രസിഡന്റിനെ തന്നെ കയ്യേറ്റം ചെയ്തു, ഒരു വനിതയെ കയ്യേറ്റം ചെയ്തു എന്ന് DCC പ്രസിഡന്റ് ഓൺലൈനിൽ വന്ന് പറയുക. അപ്പോൾ ആ മഹിളാ പ്രസിഡന്റ് ഈ ചാനലിലെ അതിഥിയായി ഈ വേദിയിലുണ്ട്. അവരോട് വീണ്ടും അവതാരിക ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനക്കേടുണ്ടായോ, നിങ്ങളെ ജോജു ആക്രമിച്ചോ? ആക്രമിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ DCCയുടെ പ്രസിഡന്റ് തന്നെ, DCCയുടെ വനിതാ വിഭാഗം മേധാവിക്ക് ആക്രമണമുണ്ടായി. ഒരു പ്രധാനപ്പെട്ട ഒരു നടനെതിരെ ഇത്തരത്തിലുള്ള ആക്രമണം, അല്ല ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടല്ലോ ഭാര്യയും പെൺമക്കളും എല്ലാം ഉണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിൽ വലിയ ആരോപണം, അത് അപ്പോൾ തന്നെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ്. അപ്പോൾ അതും പോയി, വാഹനം തല്ലി തകർത്തത്. ഇപ്പോൾ അവിടെ നിന്ന് SI തന്നെ ഈ മിസ്റ്റർ ജോജുവിൻ്റെ വാഹനത്തിൽ കയറി മരട് പോലീസ് സ്റ്റേഷൻ വരെ ഓടിച്ചു പോയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ കായികപരമായി വലിയ രൂപത്തിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൻ്റെ വേദിയുടെ കാര്യത്തിലും സമരത്തിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ ഒരു സംഘാടനം വലിയ പ്രശ്നമായിരുന്നു. അത്തരത്തിലാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്.